ഹലോ ഫ്രണ്ട്സ്, ബ്രിജിലാസ് കാസ്കേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്പ്രിങ്കിൾസ് ആണ്. നമ്മൾ കേക്കിനും ഡോണട്ടിനെല്ലാം ടോപ്പിംഗ് കൊടുക്കുന്ന സ്പ്രിങ്കിൾസ്, അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ നമുക്ക് ആവശ്യമുള്ളൂ. പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ ഐസിങ് ഷുഗറാണ് വേണ്ടത്. ഐസിങ് ഷുഗർ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ അര കപ്പ് പൊടിച്ച പഞ്ചസാരയിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു മുട്ടേൻ്റെ വൈറ്റ്, ഒറ്റ മുട്ടേൻ്റെ വൈറ്റ്. പിന്നെ വേണ്ടത് വാനില എസെൻസ് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ്. ഞാനിവിടെ വാനില എസെൻസ് ആണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസും യൂസ് ചെയ്യാം. നമുക്കാദ്യം ഈ പൊടിച്ച പഞ്ചസാരയിലേക്ക് നമ്മൾ എഗ് വൈറ്റ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് മിക്സായി കിട്ടും. കാണുന്ന പോലെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് മിക്സായി കിട്ടും. അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം വാനില എസെൻസോ ലെമൺ ജ്യൂസോ ആഡ് ചെയ്ത് കൊടുക്കുക. അതും ഒന്ന് നന്നായി മിക്സാക്കി എടുക്കുക. ഇതാണ് നമ്മളെ ഇൻഗ്രീഡിയൻസ്, മെയിനായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഫുഡ് കളേഴ്സാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സ്പ്രിങ്കിൾസ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഏത് കളറിലുള്ള സ്പ്രിങ്കിൾസ് ആണോ വേണ്ടത്, ആ കളറ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ കുറച്ച് കളേഴ്സ് എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിതിനെ സ്പ്രിങ്കിൾസ് എങ്ങനെ ആക്കണമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 4 bowls എടുത്തിട്ടുണ്ട്. ഈ 4 bowls നമ്മൾ ഉണ്ടാക്കി വെച്ചത് കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ 4 bowls നമ്മൾ വെവ്വേറെ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു അര ടീസ്പൂൺ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് വെവ്വേറെ ഒരു ബ്ലൂ കളറ്, റെഡ് യെല്ലോ അങ്ങനെ രീതിയിൽ കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സാക്കി എടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്തത് കൂടാതെ അതിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏത് കളറാണോ സ്പ്രിങ്കിൾസ് വേണ്ടത് ആ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളെ 4 different കളേഴ്സ് ഓഫ് സ്പ്രിങ്കിൾസിൻ്റെ മിക്സ്ചർ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നന്നായി മിക്സാക്കി എടുക്കണം. ഇതി നമുക്കിതിനൊരു ഐസിങ് ബാഗിലേക്ക് മാറ്റാം. നമ്മളാദ്യം ഐസിങ് ബാഗ് ഒരു ഗ്ലാസ്സിലേക്ക് ഇതേപോലെ താഴ്ത്തി വെക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ നമ്മൾ എത്രയാണോ കളറുള്ള ഷുഗർ ഇതേപോലെ ആക്കിയെടുക്കുന്നത് അത് മുഴുവനും ഇതേപോലെ ഒരു ഐസിങ് ബാഗിലേക്ക് മാറ്റിയെടുക്കുക. ഞാനിവിടെ 4 colors എടുത്തിട്ടുള്ളത്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ ആൻഡ് ഓറഞ്ച്. നമുക്കിത് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ബട്ടർ പേപ്പേഴ്സാണ്. ഈ ബട്ടർ പേപ്പേഴ്സിൽ നമ്മളിത് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഏത് ഷേപ്പാണോ നിങ്ങൾക്ക് വേണ്ടത് അതുപോലെ വരച്ചെടുക്കുക. നമ്മൾ ഐസിങ് ബാഗിൻ്റെ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഇതേപോലെ നമുക്ക് വരച്ചെടുക്കാം. നമുക്ക് ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ, ഇപ്പം സർക്കിൾ പോലെ വേണമെങ്കിൽ അങ്ങനെ, ലൈൻസ് പോലെ ഇട്ടാൽ നമുക്കിതൊരു ജസ്റ്റ് ഉണങ്ങി വരുമ്പോൾ നമുക്കൊന്ന് ബ്രേക്ക് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് വരച്ചെടുക്കാം. ഡിഫറെൻറ്റ് കളേഴ്സ് ഇതേപോലെ ബട്ടർ പേപ്പേഴ്സിലേക്ക് വരച്ചെടുക്കാൻ പറ്റും. നമ്മൾ ബട്ടർ പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് അത് ഇതിൻ്റെ അകത്ത് നിന്ന് റിമൂവായി വരുന്നത് കൊണ്ടാണ് നമുക്ക് ബട്ടർ പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. നമുക്കിത് കുറച്ച് സമയം ഉണങ്ങാൻ വേണ്ടി വെക്കാം. നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അധികം സമയമൊന്നും വേണ്ട, ഒരു 2-3 മണിക്കൂർ കൊണ്ട് ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് മടക്കി നമ്മളെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും, ഉണ്ടാക്കി കഴിയുമ്പോൾ അതൊന്നും ബ്രേക്ക് ആയ ഒരു സൗണ്ടെല്ലാം കിട്ടും. നമുക്ക് ഇനി ഇതേപോലത്തെ ഒരു ബൗളിലേക്ക് മാറ്റിയിടാം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം. നമ്മുടെ സ്പ്രിങ്കിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിനൊരു ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊരു കപ്പ് കേക്കിൽ ഇതൊന്ന് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വളരെ
വളരെ തുച്ഛമായ ഇൻഗ്രീഡിയൻസും ഉണ്ട്. നമുക്ക് കുറേ സ്പ്രിങ്കിൾസ് ഇവിടെ റെഡിയായി. നമുക്കിതേപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇത് ആഴ്ചകളോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.